സി5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അപ്രതീക്ഷിതമായി എന്റെ ആദ്യത്തെ ഫോൺ കോളിൽ അവൻ ആകെ പതറിപ്പോകുന്നത് ഞാൻ റെസ്റ്റോറന്റിൽ വെച്ച് നേരിട്ട് കണ്ടത്. വിവാഹത്തിന്റെ തീയതി എടുത്തിരിക്ക, അപർണയാണെങ്കി എപ്പോഴും കൂടെയുണ്ട്. അവളോട് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ട്. അപ്പോഴാ ഭൂതകാലത്തിന്റെ തിരശീലയ്ക്കപ്പുറത്ത് നിന്ന് എന്റെ വരവ്. അവൾ ശരിക്കും പ്രതിസന്ധിയിലായി. ഒരുപാട് ആലോചിച്ച ശേഷം സിദ്ധു അന്നെടുത്ത തീരുമാനം എന്തായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാനാവും. എന്നെ പാക്ക് ചെയ്യുക. അവന്റെ ചുറ്റുപാട്, നിസ്സഹായത, വീട്ടിലെ പ്രശ്നങ്ങള് എല്ലാം എന്നോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ചിട്ട് വേണ്ടി വന്ന റിക്വസ്റ്റ് ചെയ്ത് എന്നെ ഒഴിവാക്കാം. ആ തീരുമാനവുമായിട്ട് സിദ്ധു നിന്നപ്പോഴാ ഓർക്കാപ്പുറത്ത് അവന്റെ മുന്നിൽ വെച്ച് എനിക്ക് ഫിറ്റ്സ് വന്നത്. ഞാൻ മനഃപൂർവ്വം ബോധം കിട്ടി വീണതല്ല, സ്ട്രെസ് കാരണം സംഭവിച്ചതാ. തൊട്ടു മുമ്പിൽ ഞാൻ അപസ്മാരം ബാധിച്ച് തളർന്നു വീഴുന്നത് കണ്ട് സിദ്ധു ആകെ തകർന്നുപോയി. ഒരിക്കൽ സ്നേഹിച്ചിരുന്ന പെണ്ണിനെ ആലംബമില്ലാത്ത അവസ്ഥയില് ഒറ്റയ്ക്ക് തിരികെ അയക്കാൻ അവനും മനസ്സ് വന്നില്ല. അങ്ങനെയാ ഗസ്റ്റ് ഹൗസിൽ എന്നെ താമസിപ്പിച്ചത്. അതിന്റെ അർത്ഥം എന്താ? സിദ്ധു ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നു, ഞാനും ആ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഇനി പപ്പ പറ, അവർനെ ഒഴിവാക്കാനുള്ള ടാസ്ക് ഞാൻ ഏറ്റെടുക്കാം. സിദ്ധുവിനെ എനിക്ക് കിട്ടൂ ഭർത്താവായിട്ട്. ആലോചിക്കാം. അതൊരു ഒഴുക്ക മറുപടിയാണല്ലോ. നോക്ക്, നീ പറഞ്ഞ മാത്രയിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നീട് പിന്മാറാം എനിക്ക്. പക്ഷേ അത് സേതുപതിയുടെ ലൈനല്ല. ആലോചിക്കണം എനിക്ക്, അതിന് സമയം വേണം. യെസ് എന്നൊരു മറുപടി തനുശ്രീക്ക് തരണമെന്നാണ് എന്റെ ആഗ്രഹം. നോക്കാം ഞാൻ. പക്ഷേ നോ എന്ന മറുപടി ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ വിശ്വാസമില്ലെങ്കിലും യെസ് എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. പപ്പയുടെ അനുവാദം ഇല്ലെങ്കിലും സിദ്ധുവിനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.